വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ കാര്യം ചോദിക്കട്ടെ, നമ്മളെ നന്മ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആരാ? ആരാ? അവിടെ അയമോള് പറയാണ് പരിശുദ്ധാത്മാവാണെന്ന്. ആണോ? ആണല്ലേ. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രവൃത്തികളെയും ചിന്തകളെയും വിശദീകരിക്കണമേ. വിശുദ്ധിയിൽ വളരാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചോ. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കണേ? ഏത് പാഠാ? 12-ാം പാഠല്ലേ. അതിലെന്തിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണേ? കൂദാശകളിനെ പറ്റിയിട്ട്. സഭയ്ക്ക് എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകൾ. ഏതൊക്കെയാണ് ഈ 7 കൂദാശകൾ? നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാലോ. 1-ാമത്തെ കൂദാശ എന്താ? മാമോദീസ. 2-ാമത്തെയോ? ഉറക്കെ പറ ടീച്ചർക്ക് കേൾക്കാനില്ല. 2-ാമത്തെ കൂദാശ എന്താണ്? തൈലാഭിഷേകം. 3-ാമത്തെയോ? വിശുദ്ധ കുർബാന. 4 കുംഭസാരം. 5-ാമത്തെയോ? 5-ാമത്തെന്താണ്? രോഗീലേപനം. 6-ാമത്തെന്താണ്? തിരുപ്പട്ടം. 7 വിവാഹം. അങ്ങനെ 7 കൂദാശയാണുള്ളത്. അപ്പോൾ കൂദാശ എന്താണ് നമ്മൾ പറഞ്ഞു, എത്ര കൂദാശകളുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 കൂദാശ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് നോക്കിയാലോ. 4-ാമത്തെ കൂദാശയാണ് അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുംഭസാരം. നമ്മൾ കുറേ കുറുമ്പൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. എന്നാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ എന്തെങ്കിലും തല്ലുകൂടി പറഞ്ഞ് പിരിയാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ കൂട്ടുകാരനോട് പോയി സോറി പറയാറില്ലേ. ഇതേപോലെ നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പിതാവായ ദൈവത്തോട് ഒരു സോറി പറയലാണ് സത്യത്തിലെ ഈ അനുരഞ്ജന കൂദാശയിൽ അല്ലെങ്കിൽ കുംഭസാരത്തിലെ നടക്കുന്നത്. അപ്പോൾ എന്താ, നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകില്ലേ. മനുഷ്യരാണ്, പാപം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാതെ എപ്പോഴും ദൈവത്തിനോട് കൂടെ തന്നെ ആയിരിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഏത് കൂദാശയാണ്? ഏത് കൂദാശയാ? കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശയാണ്. അപ്പം എന്താണ് അനുരഞ്ജന കൂദാശ എന്ന് മനസ്സിലായില്ലേ. ഇനി അടുത്ത കൂദാശ ഏതാ? ഉറക്കെ പറയതാണ്. അടുത്ത കൂദാശ, അടുത്ത കൂദാശയാണ് രോഗീലേപനം. അപ്പോൾ ഈ രോഗീലേപനം നിങ്ങൾ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് കണ്ടോക്കണേ? ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അപ്പാപ്പന അല്ലെങ്കിൽ അമ്മാമ്മയൊക്കെ വയ്യാണ്ട് ഒട്ടും വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ അച്ഛൻ വന്നിട്ട് നെറ്റീമയും കൈമയും ഒക്കെ കുരിശൊക്കെ വരയ്ക്കണം ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ. ക്രിസ്ത്യാനികളായ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയാണ്? സ്വർഗമാണ് അല്ലേ. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ ഭൂമിയിൽ ചെയ്ത പാപങ്ങൾ ഭൂമിയിൽ തന്നെ മോചിക്കപ്പെടണം. അതിനായിട്ട് നമ്മളുടെ ആത്മീയ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന കൂദാശയാണ് രോഗീലേപനം. കിട്ടിയോ? അപ്പോൾ എന്താണ് രോഗീലേപനം എന്ന്? ഇനി അടുത്ത കൂദാശ ഏതാ? അടുത്ത കൂദാശ ഏതാ? തിരുപ്പട്ടം അല്ലേ. ഈശോയുടെ ശിഷ്യരാവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റും. അപ്പോൾ ഈ ശിഷ്യഗണത്തെ നയിക്കാനും പഠിപ്പിക്കാനും
വിശദീകരിക്കാനുമെല്ലാമായിട്ട് നമ്മുടെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ അച്ഛന്മാരൊക്കെ. അപ്പോൾ തിരുപ്പിട്ടം എന്ന കൂദാശയിലൂടെ ദൈവം ഒരു മായാത്ത മുദ്ര അവരിൽ പതിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ അച്ഛന്മാരൊക്കെ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഏറ്റവും അവസാനത്തെ കൂദാശയാണെന്ത്? വിവാഹം. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും സ്നേഹമാകുന്ന അടിത്തറയിൽ ഒരു പുതിയ കുടുംബം തുടങ്ങുന്നതാണ് വിവാഹം എന്ന കൂദാശയിലൂടെ. മരണം വരെ തുടർന്നു പോകാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപാവരം വിവാഹം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്നു. അപ്പം നമ്മുടെ ദൈവം ആദത്തെ സൃഷ്ടിച്ചു അല്ലേ? അപ്പോൾ ആദം ഒറ്റയ്ക്കാന്ന് അറിഞ്ഞപ്പോൾ ദൈവം ആരെ സൃഷ്ടിച്ചു? ഹവ്വായെയും കൊടുത്തു. പരിധികളില്ലാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് വിവാഹം എന്ന കൂദാശ. അപ്പോൾ നമ്മൾ 7 കൂദാശകൾ കണ്ടു അല്ലേ? ഒരിക്കലും മറക്കില്ലല്ലോ, എപ്പോൾ ചോദിച്ചാലും ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഏതൊക്കെയാണ് ആ കൂദാശകൾ? മാമോദീസ, തൈലാഭിഷേകം, വിസ്തു കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. 7 കൂദാശകളും എല്ലാവർക്കും എപ്പോഴും ഓർമ്മ വേണം. ഈ കൂദാശകളെ നമുക്ക് 2 തരംതിരിക്കാം. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ തരംതിരിക്കുന്നത്? 1 സ്വീകരിക്കാൻ സാധിക്കുന്നതും 1-ൽ സ്വീകരിക്കാവുന്നതുമായ കൂദാശകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂദാശകളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 1 സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശ എന്ന് നോക്കിയാല. ഇപ്പം മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം, ഈ 3 കൂദാശകളും 1 മാത്രം സ്വീകരിച്ചാൽ മതി. അപ്പോൾ അതിലെന്താ ഉണ്ടാവണേന്ന് അറിയോ? പരിശുദ്ധാത്മാവിൻ്റെ മായാത്ത മുദ്ര പതുക്കെയാണ് ഈ 3 കൂദാശകളിലൂടെയും. അത് പിന്നീട് വേറൊരു 1 സ്വീകരിക്കേണ്ട ആവശ്യമില്ല. 1-ൽ സ്വീകരിക്കാവുന്ന കൂദാശയാണ് ബാക്കി 4. ഏതൊക്കെയാണ്? വിശുദ്ധ കുർബാന, കുംഭസാരം, രോഗീലേപനം, വിവാഹം. അപ്പോൾ കുർബാനയും കുംഭസാരവും 3 വേണമെങ്കിലും സ്വീകരിക്കാം. നമ്മൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കും തോറും എന്ത് ചെയ്യുന്നു? നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപാവരം എപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഏതൊക്കെയാണുള്ളത്? രോഗീലേപനവും വിവാഹവും. ഈ 2 കൂദാശകൾ ആവശ്യമെങ്കിൽ മാത്രം 1-ൽ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കൂദാശകളൊക്കെ എന്തിനു വേണ്ടിയാണ് സ്വീകരിക്കണേ? ദൈവിക ജീവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരം നമ്മിലേക്ക് ഒഴുകി എത്തുകയാണ് കൂദാശകളിലൂടെ. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ് കൂദാശകൾ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ കൂദാശകൾ നമ്മെ സഹായിക്കുന്നത്? നമ്മളെ വിശുദ്ധിയിൽ വളർത്താനും ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ജീവിക്കാനും വേണ്ടിയാണ് കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 കൂദാശ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ എത്രയുണ്ട്? ബാക്കി 4 കൂദാശകൾ കണ്ടു അല്ലേ. അപ്പോൾ നമ്മുടെ കൂദാശകൾ നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നുണ്ട് അല്ലേ. മാമോദിസയിലൂടെ നമ്മൾ എന്താ ഉണ്ടാവണേ? നമ്മൾ ദൈവമക്കളാവുകയാണ്. ദൈവമക്കളായി എന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ചുകൂടി വലുതായി. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തി ലഭിക്കുന്ന കൂദാശയാണ് ഏത്? തൈലാഭിഷേകം. അങ്ങനെ തൈലാഭിഷേകം കഴിഞ്ഞു നമ്മൾ പരിശുദ്ധാത്മാവിൽ നല്ല ശക്തി ആർജിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വിശക്കും അല്ലേ. നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കും. ഇതേപോലെ നമ്മുടെ ആത്മാവിനെ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ നമുക്കൊരു 10-11 വയസ്സാകുമ്പോഴാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ പാപം ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യില്ല, എന്നാലും പാപം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകലും അല്ലേ. അകന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും ദൈവത്തോട് അടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കൂദാശ ഏതാ? ക്രിസ്തി പറഞ്ഞ ഏതാണ് കൂദാശ? നമ്മുടെ അനുരഞ്ജന കൂദാശ, അല്ലെങ്കിൽ എന്താ പറയുക, കുംഭസാരം. ഇപ്പോൾ കുംഭസാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തോട് അടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? തിരുപ്പട്ടം എന്ന് പറഞ്ഞ കൂദാശ സ്വീകരിക്കും. അങ്ങനെ വൈദികരൊക്കെ ആവാനായിട്ട് പോവും. ചില ആൾക്കാർ എന്ത് ചെയ്യും? വിവാഹം എന്ന കൂദാശ സ്വീകരിക്കും. ഇപ്പോൾ വിവാഹത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ കുടുംബം ആരംഭിക്കുകയാണ് അല്ലേ.
അങ്ങനെ നമ്മൾ വിവാഹത്തിലൂടെ ഒരു പുതിയ കുടുംബം ആരംഭിച്ച് നമ്മളിങ്ങനെ ജീവിച്ച് പോവുകയാണ്. ജീവിച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പ്രായമാവും അല്ലേ. പ്രായമായി കഴിഞ്ഞ് നമ്മൾ വയസ്സൊക്കെ ആകുമ്പോൾ കുറേ അസുഖങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്, സ്വർഗ്ഗമാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാപം ഉണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ചെയ്ത പാപങ്ങൾ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആരോഗ്യ ലേപനം സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ ഈ പഠിച്ച ഏഴ് ഭൂതാശകളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രാരംഭ ഭൂതാശകൾ കണ്ടു അല്ലേ. ഏതൊക്കെയായിരുന്നത്, മാമോദീസ, തൈലാഭിഷേകം, വിസ്തു കുർബാന, ഇതാണ് പ്രാരംഭ ഭൂതാശകൾ. ഇതേപോലെ തന്നെ ഒരു വാക്ക് പഠിക്കാനുണ്ട്, സൗഖ്യദായക ഭൂതാശകളും. എന്താ പറഞ്ഞത്, സൗഖ്യദായക ഭൂതാശകൾ. അപ്പോൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെയായിരിക്കും ഈ സൗഖ്യദായക ഭൂതാശകൾ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ, ചെറിയൊരു ക്ലൂ തരാം. നമ്മൾ ഇന്ന് പഠിച്ച നാല് ഭൂതാശകളിലുണ്ട് ഈ സൗഖ്യദായക ഭൂതാശകൾ. അപ്പോൾ ഈ സൗഖ്യദായക ഭൂതാശകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്, സൗഖ്യം തരുകയാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഇന്ന് പഠിച്ച നാലെണ്ണത്തിലെ സൗഖ്യദായക ഭൂതാശകൾ, ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നോക്കി രമോൻ പറഞ്ഞേ, എന്തായിരിക്കും ആ സൗഖ്യദായക ഭൂതാശകൾ, ഏതാ, ആ അതന്നെ, നമ്മുടെ രോഗി ലേപനവും അതുപോലെ തന്നെ കുംഭസാരവും. ഈ രണ്ട് ഭൂതാശകളാണ് സൗഖ്യം നൽകുന്ന ഭൂതാശകൾ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മ പ്രവൃത്തികളും ഭൂമിയിലെ നമ്മളൊരു കുഞ്ഞൊരു സ്വർഗം ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ ചെയ്യുന്ന ചെറിയ ചെറിയ കുറുമ്പുകൾ ഭൂമിയിലെ ചെറിയൊരു നരകം ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്വർഗമല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. സ്വർഗത്തിലെ പ്രത്യേകത എന്താ, അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെയോ, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഭൂമി ഒരു സ്വർഗമാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ കൂതാശകളെല്ലാം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ. ആയി നമ്മൾ എന്താ കണ്ടേ, കൂതാശകൾ എന്താണെന്ന് കണ്ടു അല്ലേ. പിന്നെ എത്ര കൂതാശകളുണ്ടെന്ന് കണ്ടു. ഓരോ കൂതാശയും വിശദമായി നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഈ കൂതാശകളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്വീകരിക്കണേന്നും നമ്മൾ കണ്ടു. അപ്പോൾ ടീച്ചർ ഇനി ഒരു കുഞ്ഞൊരു വർക്ക് തരട്ടെ. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 56 ഏറ്റവും മുകളിലായിട്ട് കുഞ്ഞൊരു വർക്ക് കാണാം. ടീച്ചർ അത് ഹോംവർക്കായിട്ട് തരട്ടെ. അപ്പോൾ അതിലെന്താ ചോദിച്ചു നോക്കണമെന്ന് അറിയാം. നമ്മൾ ഈ പാഠം പഠിച്ചതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇനിയാണ്, അത് ചിലപ്പോൾ തെറ്റായ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തെറ്റാണെങ്കിൽ ഇൻറ്റു ഇടുക, ശരിയാണെങ്കിൽ ടിക് മാർക്ക് ഇടുക. കുഞ്ഞാർക്കല്ലേ, അപ്പോൾ എന്താ ചെയ്യുന്നിട്ട്, ആ നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യണ പോലെ ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ചെയ്യല്ലേ. നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു കുഞ്ഞൊരു പാട്ട് പഠിക്കാണ്. നമ്മളീ പഠിച്ച കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ആ പാട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അതിലത്തെ അവസാനത്തെ 4 വരി പാടിത്തരാം. അപ്പം മൊത്തം പാട്ട് നിങ്ങളുടേതായ നല്ല ട്യൂണൊക്കെ ഇട്ടിട്ട് അപ്പച്ചനും അമ്മയ്ക്കും ടീച്ചേഴ്സിനൊക്കെ പാടി കേൾപ്പിച്ചു കൊടുക്കണം. ടീച്ചർ പാടിത്തരട്ടെ അവസാനത്തെ 4 വരി. യോഗ്യതയോടെ കൈകൊണ്ടാലോ കൃപയിൽ നമ്മൾ വളരും, റൂഹ തന്നെ നിറവാലെന്നും വിശുദ്ധി നമ്മിൽ നിറയും. അപ്പൊ നമുക്ക് പാട്ട് ഒരുമിച്ച് ഉഷാറാക്കി പാടിയാലോ. യോഗ്യതയോടെ കൈകൊണ്ടാലോ കൃപയിൽ നമ്മൾ വളരും, റൂഹ തന്നെ നിറവാലെന്നും വിശുദ്ധി നമ്മിൽ നിറയും. യോഗ്യതയോടെ കൈകൊണ്ടാലോ കൃപയിൽ നമ്മൾ വളരും, റൂഹ തന്നെ നിറവാലെന്നും വിശുദ്ധി നമ്മിൽ നിറയും, വിശുദ്ധി നമ്മിൽ നിറയും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ. നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കൂതാശകൾ യോഗ്യതയോടെ സ്വീകരിച്ച് നന്മപ്രവൃത്തികൾ ചെയ്തും ഭൂമിയെ ഒരു സ്വർഗമാക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിരണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് പഠിക്കാനായിട്ട് എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ റെഡി എന്നല്ല ഉഷാറായിട്ട് പറഞ്ഞേ. റെഡിയാണോ? എല്ലാവരും റെഡിയാണല്ലേ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജ്ബാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമീൻ. എല്ലാവരും പ്രാർത്ഥിച്ചാ. ആർക്കു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചേ?
ആ വൈദികർക്ക് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഏത് പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? 12-ാം പാഠം. 12-ാം പാഠത്തിൽ ഏത് കൂദാശയെക്കുറിച്ചാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ? അതെ, തിരുപ്പെട്ട കൂദാശ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ഓർത്തെടുത്താലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? അപുരോഹിതൻ ആരാന്ന് പഠിച്ചു അല്ലേ? അരപുരോഹിതൻ ഈശോയാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് ഈശോയ്ക്കും അവിടുത്തെ സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. പിന്നെ ഒരു നല്ല ഇടയൻ്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആരായിരുന്നു? ആ ഈശോയാണല്ലേ നിത്യ പുരോഹിതനോ? ഈശോ പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ആ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ. പിന്നെ കുറച്ച് കാര്യങ്ങളൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ആ പുരോഹിതൻ്റെ കടമകൾ അല്ലേ എന്തൊക്കെയാ? പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. വെരി ഗുഡ്. നമുക്ക് തിരുപ്പെട്ട കൂദാശ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് ഇന്ന് കുറേ പുതിയ കാര്യങ്ങൾ നോക്കിയാലോ. പറയാം, നമുക്ക് ഉറക്കെ പറയാം. സുവിശേഷ പ്രഘോഷണം, കൂദാശകളുടെ പരിക്രമം, അജപാലനം എന്നിവ വഴി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി മെത്രാന്മാരെയും വൈദികരെയും കൃപാവരം നൽകി അധികാരപ്പെടുത്തുന്ന കൂദാശയാണ് തിരുപ്പെട്ടം. എല്ലാവരും പഠിച്ച് ബുക്കൊക്കെ വായിച്ച് ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പുരോഹിതൻ ആരാ, പുരോഹിതൻ്റെ കടമകൾ എന്താന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കടമകൾ ഇതിലുണ്ടോ? ഉണ്ടായിരിക്കണം അല്ലേ. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല, ടീച്ചർ പറഞ്ഞുതരാം. ഈശോ നിത്യ പുരോഹിതനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചതല്ലേ? ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കടമകൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. തിരുവചനങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, കൂദാശകൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക, മാതൃകാപരമായ ജീവിതം നയിക്കുക, ഇതെല്ലാം ഈ പൗരോഹിത്യത്തിൻ്റെ ദൗത്യമാണ്. ഈ പൗരോഹിത്യത്തെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്കറിയോ? പൊതുപൗരോഹിത്യം അഥവാ രാജകീയ പൗരോഹിത്യം. നമ്മുടെ പൗരോഹിത്യം പൊതുപൗരോഹിത്യമാണെങ്കിൽ നമ്മുടെ പുരോഹിതരുടെ പൗരോഹിത്യത്തിന് എന്തെങ്കിലും പേരുണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കണം അല്ലേ. പുരോഹിത ജനമായ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് പുരോഹിതർ. ഇവരുടെ പൗരോഹിത്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശുശ്രൂഷ പൗരോഹിത്യം. ഇപ്പോൾ രണ്ട് തരം പൗരോഹിത്യം നമ്മൾ കണ്ടു അല്ലേ. ഏതൊക്കെയാ? ശുശ്രൂഷ പൗരോഹിത്യവും രാജകീയ പൗരോഹിത്യം അഥവാ ആ പൊതു പൗരോഹിത്യം. അപ്പോൾ രണ്ട് പൗരോഹിത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി തിരുപ്പെട്ട കൂദാശ എങ്ങനെയാ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. സീറോ മലബാർ സഭയുടെ പട്ടക്രമത്തിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. അതിലാദ്യത്തെ ഘടകത്തിൽ വിശ്വാസ പ്രതിജ്ഞയും മുടിമുറുക്കലുമാണ്. പുരോഹിതനാവാൻ പോകുന്ന വ്യക്തി തൻ്റെ സത്യവിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് സഭയുടെ പ്രബോധനാധികാരത്തോടും മാർപ്പാപ്പയോടും രൂപതാധ്യക്ഷനോടും തൻ്റെ വിധേയത്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുടിമുറുക്കൽ കർമ്മം. പാപഭാരത്തെ വിശ്വാസം ഏറ്റെടുക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് മുടിമുറിക്കുന്നത്. ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്ക ശുശ്രൂഷ കൂടിയാണ് മുടിമുറിക്കൽ. ഇതാണ് ആദ്യത്തെ ഘടകം. ഇനി രണ്ടാമത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂദാശയുടെ ഭാഗം. അവിടെ എന്താ നടക്കുന്നത്? ആ കൈവെപ്പ് ശുശ്രൂഷ അല്ലേ. പ്രധാനമായും 2 കൈവെപ്പ് പ്രാർത്ഥനകളാണ് അവിടെ നടക്കുന്നത്. മെത്രാൻ തൻ്റെ ഇടത് കരം യാചനാരൂപത്തിൽ പിടിച്ച് വലത് കരം പുരോഹിതനാകാൻ പോകുന്ന വ്യക്തിയുടെ ശിരസിന് മുകളിൽ പിടിക്കുന്നു. എന്നിട്ട് യാചിക്കുകയാണ്. എന്താ യാചിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? പരിശുദ്ധാത്മാവിനോട് ഇറങ്ങി വന്ന് ഈ വ്യക്തിയിൽ പൗരോഹിത്യം നിർവഹിക്കാൻ ഈ വ്യക്തിയെ പൂർണ്ണനാക്കണേന്ന് യാചിക്കുകയാണ്. അതാണ് ആദ്യത്തെ കൈവെപ്പ് പ്രാർത്ഥന. രണ്ടാമത്തെ കൈവെപ്പ് പ്രാർത്ഥനയിൽ മെത്രാൻ തൻ്റെ കരങ്ങൾ പുരോഹിതനാവാൻ പോകുന്ന വ്യക്തിയുടെ ശിരസിൽ വയ്ക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, സുവിശേഷം പ്രഘോഷിക്കാനും കൂദാശകൾ പരിക്രമം ചെയ്യാനും ദേവജനത്തെ ദേവോന്മുഖമായി നയിക്കാനുള്ള കൃപാവരം നൽകണേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ കൃപാവരം അവർക്ക് നൽകണേന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉന്നതങ്ങളിലുള്ള റൂഹ മെത്രാൻ്റെ കരങ്ങളിലൂടെ വൈദികനിൽ ആ സമയത്ത് എഴുന്നള്ളി വരുന്നു. നമുക്ക് പഠിച്ച ആരും ആവാം അല്ലേ, ടീച്ചറാവാം, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, ആരും ആവാം. വൈദികനാവാനും 11-ഉം 12-ഉം വർഷം നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പക്ഷേ ആ പഠനം കൊണ്ട് ഒരാൾക്ക് വൈദികൻ്റെ ആ പൗരോഹിത്യ ദൗത്യം കറക്റ്റായിട്ട് നിർവഹിക്കാൻ പറ്റുമോ? ഇല്ല. തിരുപ്പെട്ട കൂദാശയിൽ
മെത്രാന്റെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ എഴുന്നള്ളി വന്നാലേ പൗരോഹിത്യത്തിൻ്റെ ആ പദവി കൃത്യമായി നിർവഹിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുള്ളൂ. ഈശോ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പാപങ്ങൾ മോചിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചികളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം സ്ലിഹന്മാർക്ക് നൽകിയല്ലേ. സ്ലിഹന്മാർ ആ അധികാരം ആർക്ക് കൈമാറി? അവരുടെ പിൻഗാമികളായ മെത്രാന്മാർക്ക്. മെത്രാന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആ അധികാരം ആർക്ക് നൽകപ്പെട്ടു? ആ വൈദികർക്ക്. ആ ചടങ്ങാണ് എവിടെ നടക്കുന്നത്? തിരുപ്പട്ട കൂദാശയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന് ശേഷം മെത്രാൻ പുരോഹിത വസ്ത്രങ്ങൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ നിയോഗിക്കുന്നതിൻ്റെ ഭാഗമായി പുരോഹിത വസ്ത്രങ്ങൾ നവവൈദികന് നൽകുന്നു. അതുപോലെ തന്നെ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ പ്രഘോഷിക്കാനായി വിശുദ്ധ ഗ്രന്ഥവും നൽകും. ഇതാണ് രണ്ടാമത്തെ ഘടകം. ഇനി മൂന്നാമത്തെ ഘടകത്തിലാണ് മധ്യസ്ഥ പ്രാർത്ഥനകളും കാനോനകളും ഒക്കെ വരുന്നത്. പ്രാർത്ഥനകളും ഗീതങ്ങളും സങ്കീർത്തനങ്ങളൊക്കെ ഈ സമയത്ത് ആലപിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 72 ഒരു പാട്ടുണ്ട്. അത് ഈ സമയത്ത് പാടുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടിയാലോ? എത്ര സമുന്നതനിന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതനിന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിനത്ഭുതമാർ നിടുന്നു. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിനത്ഭുതമാർ നിടുന്നു. ഇത്ര വിശിഷ്ടമായ സ്ഥാനമാണ് നീ അലങ്കരിച്ചിരിക്കുന്നതെന്ന് പുരോഹിതനോട് പറയുന്ന പാട്ടാണത്. ഇതിന് ശേഷം പരിശുദ്ധ കന്യകാമറയത്തോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സമാപന ആശീർവാദത്തോടെ പട്ടക്രമം അവസാനിക്കുന്നു. അപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? കൂദാശയുടെ ഭാഗം അല്ലേ. അവിടെ എന്താ നടക്കുന്നേ? ആ മെത്രാൻ്റെ കരങ്ങളിലൂടെ ആരെഴുന്നള്ളി വരുന്നത്? പരിശുദ്ധാത്മാവ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ, ഈശോ തൻ്റെ രക്ഷാകര ദൗത്യം ശിഷ്യരെ ഏൽപ്പിച്ചത്. അതിന് വേണ്ടിയിട്ടല്ലേ ശിഷ്യരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ? അതെ, ഈ ദൗത്യം ലോകാവസാനം വരെ തുടരുന്നതിന് വേണ്ടി ഈശോ പ്രത്യേകമായി സഭയ്ക്ക് നൽകിയ അനുഗ്രഹമാണ് തിരുപ്പട്ട കൂദാശ. ഈ കൂദാശ സ്വീകരിച്ച് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് വൈദികർ. തിരുപ്പട്ട കൂദാശയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് വൈദികരെ ബഹുമാനിക്കുകയും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യണം. വൈദികരിലൂടെ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. ഇപ്പോൾ കുറേ പേർക്ക് വൈദികനാവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുരോഹിത വിളിക്കായി, ദൈവത്തിൻ്റെ വിളിക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കും നമ്മളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾക്കും ദൈവവിളി ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മളിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ? ആ പൊതു പൗരോഹിത്യം എന്താണെന്ന് പഠിച്ചു, ശുശ്രൂഷ പൗരോഹിത്യം എന്താണെന്ന് പഠിച്ചു അല്ലേ. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നോക്കാം. ആ എങ്ങനെയാണ് നമ്മൾ പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നേ? മാമോദിസയിലൂടെ അല്ലേ. അപ്പം നമുക്ക് പറഞ്ഞു നോക്കാം. തിരുവചനങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും കൂദാശകളിൽ വിശേഷ്യാവിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു നമ്മളെല്ലാവരും ഈ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു അല്ലേ. ഈ പൗരോഹിത്യം വിളിക്കുന്ന പേരെന്താ? പൊതു പൗരോഹിത്യം അഥവാ രാജകീയ പൗരോഹിത്യം. പിന്നെ നമ്മൾ വേറെ എന്താ ഏത് പൗരോഹിത്യം കണ്ടത്? ആ ശുശ്രൂഷ പൗരോഹിത്യം അല്ലേ. ആർക്കുള്ളതായിരുന്നു? വൈദികർക്ക് വേണ്ടിയിട്ട് അല്ലേ. എന്നാൽ നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. പുരോഹിത ജനമായ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവരിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് പുരോഹിതരല്ലേ. അവരുടെ പൗരോഹിത്യം എന്ത് പേരിലറിയപ്പെടുന്നേ? ആ ശുശ്രൂഷ പൗരോഹിത്യം. വെരി ഗുഡ്. പിന്നെ നമ്മൾ എന്താ കണ്ടത്? തിരുപ്പട്ട കൂദാശയിലെ കാര്യങ്ങൾ കണ്ടു അല്ലേ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതായിരുന്നു? കൈവെപ്പ് ശുശ്രൂഷ അല്ലേ. ആരാ അവിടെ കൈവെപ്പ് നടത്തുന്നത്? മെത്രാനാണല്ലേ. മെത്രാൻ്റെ കാര്യങ്ങളിലൂടെ ആ സമയത്ത് ആരെഴുന്നള്ളി വരുന്നേ? ആ പരിശുദ്ധാത്മാവ് അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ കണ്ടത്? ആ പുരോഹിത വസ്ത്രം നൽകുന്നു, വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു, പിന്നെ കുറേ ഗീതങ്ങൾ പ്രാർത്ഥനകൾ അതൊക്കെ നമ്മൾ കാണും പാടുമൊക്കെ ചെയ്തില്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശിഷ്യരെ തിരഞ്ഞെടുത്ത യേശു തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ കണ്ടു അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഈശോയുടെ രക്ഷാകര ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഈശോ നൽകിയ കൂദാശ ഏതായിരുന്നു? തിരുപ്പട്ട കൂദാശ.
അല്ലേ? തിരുപ്പട്ട കൂദാശയില് നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാ? ആ ഈശോയുടെ രക്ഷാകര ദൗത്യം തുടർന്നു പോകാൻ വേണ്ടിയിട്ട്. അത് നിർവഹിക്കുന്നത് ആരാ? വൈദികർ അല്ലേ. അപ്പോൾ വൈദികർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവർ ബഹുമാനിക്കണം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ ദൈവവിളികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടല്ലേ വൈദികരാവാൻ? ആഗ്രഹമില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ഇപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ? എന്താ? നമുക്കൊരു തീരുമാനം എടുത്താലോ? വൈദികർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ, ഇല്ലേ? അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും കൊണ്ടുവന്നാലോ? നിങ്ങൾ പ്രാർത്ഥിക്കും എന്നും വൈദികർക്ക് വേണ്ടിയിട്ട്? ആ പ്രാർത്ഥിക്കും അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ദൈവവചനം ഭക്തിപൂർവ്വം വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 3:13-19 വാക്യങ്ങൾ, അത് നിങ്ങൾ നന്നായി വായിക്കണം. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്, ആരൊക്കെയാണ് അവരെന്ന് അവരുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വായിക്കില്ലേ? നമുക്ക് അതിൽ നിന്നൊരു വചനം ഇപ്പോൾ പഠിച്ചാലോ. മാർക്കോസിൻ്റെ സുവിശേഷം 3:14-15 വാക്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം. നിങ്ങൾ ഏറ്റു പറയില്ലേ? തന്നോടുകൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവിടുന്ന് 12 പേരെ നിയോഗിച്ചു. കിട്ടിയോ? ഒരു വട്ടം കൂടി പറയണോ? ഏറ്റു പറയില്ലേ നിങ്ങൾ? തന്നോടുകൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവിടുന്ന് 12 പേരെ നിയോഗിച്ചു. അപ്പം നിങ്ങൾ തിരുവചനം വായിക്കില്ലേ? അപ്പം നിങ്ങൾക്ക് ഈ വചനം അതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നന്നായി തിരുപ്പട്ട കൂദാശയെക്കുറിച്ച് വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതിയതിന് ശേഷം പഠിക്കണം. പഠിക്കില്ലേ? ഇനി നിങ്ങൾക്ക് കുഞ്ഞൊരു ആക്ടിവിറ്റി തരികയാണ്. വൈദികരുടെ മധ്യസ്ഥൻ ആരാന്ന് കണ്ടുപിടിച്ച് ആ വിശുദ്ധൻ്റെ ചിത്രവും വിശുദ്ധൻ്റെ പേരും നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുമോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാട്ടുണ്ട്, നമുക്ക് ആടാൻ പാടാന്ന് പറഞ്ഞിട്ട്. കണ്ടാ, നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്താ കണ്ടാ, നമുക്കൊന്ന് പാടിയാലോ? റെഡിയാണോ നിങ്ങൾ? ഈശോത്തൻ ശിഷ്യരായി തീർന്നിടുവാൻ 12 പേരെ തിരഞ്ഞെടുത്തു, തന്നോടു കൂടെന്നും ആയിരിക്കാൻ വചനപ്രഘോഷണം നിർവഹിക്കാൻ, വചനപ്രഘോഷണം നിർവഹിക്കാൻ. കിട്ടിയാ? ഒരുമിച്ചൊന്ന് പാടിയാലോ നമുക്ക്? എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, നമുക്ക് ഒരുമിച്ച് പാടാം. ഈശോത്തൻ ശിഷ്യരായി തീർന്നിടുവാൻ 12 പേരെ തിരഞ്ഞെടുത്തു, തന്നോടു കൂടെന്നും ആയിരിക്കാൻ വചനപ്രഘോഷണം നിർവഹിക്കാൻ, വചനപ്രഘോഷണം നിർവഹിക്കാൻ. നല്ല കുട്ടികളായിട്ട് പാടിയിട്ടോ. ഇനിയും കുറച്ച് വരികൾ നിങ്ങൾക്ക് അതിൽ കാണാനുണ്ടല്ലേ, അതിൻ്റെ ട്യൂണ്, വെറൈറ്റി ട്യൂണ് നിങ്ങൾ കണ്ടുപിടിച്ച് പാടിക്കോളൂ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിം പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ, ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാ